ഹലോ നമസ്കാരം, ഞാൻ സജ്നി റെഡ്ഡി. സജ്നി ഹെയറിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴേ എനിക്ക് നേരത്തെ കൃഷിഭവനിൽ നിന്ന് 25 ഗ്രോ ബാഗ് ലഭിച്ചിരുന്നു. അത് അതിനോടൊപ്പം തന്നെ കുറേ തൈകളും ലഭിച്ചിരുന്നു. അപ്പം നമുക്ക് തക്കാളി കിട്ടിയിരുന്നു, വഴുതന കിട്ടി, വെണ്ട കിട്ടി, പയറ് കിട്ടി. അപ്പോൾ നമ്മുടെ തക്കാളിയിൽ നിറച്ചും തക്കാളിക്ക ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം പഴുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വിളവെടുപ്പോടൊപ്പം ആ നമുക്ക് തക്കാളിക്ക വെച്ച് നല്ലൊരു കിടില ഐറ്റം ഉണ്ടാക്കുന്നത് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് തക്കാളിക്ക വിളവെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ തക്കാളിക്ക എല്ലാം പഴുത്ത് നിൽക്കുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടിച്ചെടുക്കാമേ. ഇത് നമ്മൾ പറിച്ചത് തക്കാളിക്ക ഇരിക്കുന്നു. നമുക്ക് അടുത്തത് പറിക്കാമേ. അടുത്തത് നമ്മൾ പറിക്കുവാണേ. അടുത്ത് പറിച്ചെടുക്കുവാണ്. അടുത്ത് പറിക്കുവാണ്. പച്ചയുണ്ട്. അടുത്ത് പറിക്കുവാണ്. എനിക്ക് നമ്മൾ പഴുത്ത് മാത്രമേ പറിക്കുന്നുള്ളേ. അത്ര അവൾ മിക്ക ഇതൊന്നും നമ്മൾ പറിക്കുന്നില്ല. ഇപ്പോൾ അത് നിന്ന് പഴുക്കട്ടെ. അപ്പം അതുകൊണ്ട് ഇതൊന്നും പറിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇത്രയും തക്കാളിക്ക കിട്ടിയിട്ടുണ്ട്. ഇത്രയും നമ്മൾ പറിച്ചുള്ളൂ, ബാക്കി പഴുത്തിട്ടില്ല. അത് പഴുത്തതിന് ശേഷം നമുക്ക് പറിക്കാമേ. അപ്പം ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വെച്ച് ഇനിയും നമുക്കൊരു കിടില ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ബാ പോവാം. നമ്മൾ പറിച്ച നമ്മുടെ തക്കാളി കൊണ്ട് നമ്മളിന്ന് അടിപൊളി തക്കാളി രസമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മളെ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പോലുള്ള തക്കാളി രസം. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് തക്കാളിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 4 തക്കാളിക്കയാണ് എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഒരു 8 വെളുത്തുള്ളിയല എടുത്തിട്ടുണ്ട്. 1 നുള്ള ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അടുത്തത് 2 സ്പൂണ് നമ്മുടെ കുരുമുളക്, ഒരു നെല്ലിക്ക വലുപ്പത്തിന് ഇച്ചിരി വാളപ്പുളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളിക്ക് വലിയ പുളി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമ്മുടെ വാളപ്പുളി എടുത്തിട്ടുള്ളത്. പിന്നെ 4 വറ്റൻമുളക്, 2 തണ്ട് കറിവേപ്പില. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ജീരകവും പിന്നെ നമ്മുടെ കുരുമുളകും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി, ചെറിയ ജീരകം ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ കുരുമുളക് കൂടെ ചതച്ചെടുക്കാം. നമുക്ക് ചതച്ചെടുത്തിട്ട് വരാമേ. ഇത് നമ്മൾ കുരുമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിൽ വേണമെങ്കിലും ഒന്ന് കറക്കി എടുക്കാം കേട്ടോ. അപ്പം ഇത് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 വറ്റൻമുളക് ഇട്ട് കൊടുക്കുകയാണ്. വറ്റൻമുളക് ഒന്ന് ചെറുതായി മൂത്ത് വരുന്നുണ്ട്. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്, ഇഞ്ചി,
വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി ഒരു 1¼ teaspoon, ഉലുവാപ്പൊടി ഒരു 1/2 cup, ഉലുവാപ്പൊടി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 glass വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് തക്കാളിക്ക് പുളി, വലിയ പുളിയില്ല, മധുരമാണ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ തക്കാളി രസം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഉപ്പും എല്ലാം കറക്റ്റായിട്ട്, പുളി എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിൻ്റെ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചോറിനോടൊപ്പം നല്ല സ്വാദിഷ്ടമായ തക്കാളി രസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ നിങ്ങളുടെ വീടുകൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.